Namaskaram. Kanya the Vasamana. BJP Deshiya Adhyakshan Shri JP Nadda Kerala Thilethiyathu. Thiruvananthapuram athupole Thrissurum adeham vivitha paripadikalil pangeduthu. Athupole Nadan Krishnakumar, Mun DJP Dr. JK Thomas thudangi nirabadhi per adehathil ninnu BJP angathvam sweekarikkukayum cheythu. Thrissuril nadanna sammelanathil adeham BJP samsthana adhyakshan Shri K Surendranumayi ചില അനൗപചാരിക ചർച്ചകൾ നടത്തിയതായിട്ടാണ് വിവരം പുറത്തു വരുന്നത്. അതായത് ബി ജെ പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രീ കെ സുരേന്ദ്രനോട് ജെ പി നദ്ദ വിശദമായി തന്നെ സംസാരിച്ചത്. മറ്റ് നേതാക്കളുമായും ഒക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രാഥമികമായ ഒരു ലിസ്റ്റ് ആദ്യം തന്നെ ദേശീയ നേതൃത്വത്തിന് അയച്ചു കൊടുത്തിരുന്നു സംസ്ഥാന ഘടകം. അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളോടുകൂടി തന്നെ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ലിസ്റ്റ് പുറത്തിറങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയായാലും പുതിയ ചില തീരുമാനങ്ങളുമായി കേരളത്തിൽ എന്തൊക്കെ വന്നാലും എന്ത് സംഭവിച്ചാലും കേരളത്തിൽ 10 മുതൽ 20 അല്ലെങ്കിൽ 30 സീറ്റുകൾ വരെ നേടാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വവും കേരള സംസ്ഥാന നേതൃത്വവും ഒന്നിച്ചുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പ്രവർത്തകരും അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ നേതാക്കളുമൊക്കെ തന്നെ ആവേശത്തിലാണ്. പല വിഷയങ്ങളും, അതായത് ഇപ്പോൾ യു ഡി എഫിൽ സംഭവിക്കുന്ന പല വിഷയങ്ങൾ, യു ഡി എഫിനുള്ളിലെ തന്നെ ചില വിഷയങ്ങൾ, അതുപോലെ സി പി എം ഇവിടെ നടത്തുന്ന സി പി എമ്മും സർക്കാരും നടത്തുന്ന വിവിധ അഴിമതികൾ ഒക്കെ തന്നെ ജനവികാരം ഇവർക്ക് രണ്ടുപേർക്കും യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മൂന്നാമത് ശക്തിയായി ബി ജെ പി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഉപോത്ബലകമായി തന്നെ നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടിക, ജനസമ്മതരായ പൊതുസമ്മതരായ ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ അവതരിപ്പിക്കാനാണ് കേരള ബി ജെ പി ഘടകം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വവും അതുതന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രനോടും അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളോടുമൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. കേരളം പിടിക്കാൻ ഉറച്ചു തന്നെയാണ് ബി ജെ പി ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒന്ന് മത്സരിച്ച് പോവുകയൊന്നുമല്ല. കേന്ദ്രത്തിൻ്റെ പ്രത്യേക നിർദ്ദേശം ഈ ഒരു വിഷയത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ 25% പൊതുസമ്മതരായ പുതുമുഖങ്ങൾ, യുവ നേതൃത്വം വരണം ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എന്നാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബി ജെ പി കേന്ദ്ര ഘടകം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പൊതുസമ്മതരായ കുറച്ചധികം പേർ ഇത്തവണ മത്സരത്തിന് ഉണ്ടാകുമെന്നും പൂർണ്ണമായും RSS നിയന്ത്രണത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. RSS കൂടെ നിർദ്ദേശം കണക്കിലാക്കിയാണ് സ്ഥാനാർത്ഥി പട്ടികയും മറ്റു കാര്യങ്ങളുമൊക്കെ പുറത്ത് ഇറക്കുന്നത്. ഒ രാജഗോപാൽ ഒഴികെ കോർ കമ്മിറ്റി അംഗങ്ങളെല്ലാം മത്സരരംഗത്ത് ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മത്സരത്തിന് ഉണ്ടാകണം എന്ന് തന്നെയാണ് കോർ കമ്മിറ്റിയുടെ നിലപാട്. ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അദ്ദേഹം അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും സൂചനയുണ്ട്. ജനറൽ സെക്രട്ടറിമാരിൽ എം ടി രമേശ് കോഴിക്കോട് നോർത്തിലും, പി സുധീർ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലും, അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ കോട്ടയത്തും, സി കൃഷ്ണകുമാർ മലമ്പുഴയിലും, ഉപാധ്യക്ഷന്മാരിൽ എ എൻ രാധാകൃഷ്ണൻ മണലൂരിലും, ശോഭാ സുരേന്ദ്രൻ പാലക്കാടും മത്സരിക്കും എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. വട്ടിയൂർക്കാവിൽ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ്, അതുപോലെ സംസ്ഥാന സെക്രട്ടറി കെ പി പ്രകാശ് ബാബു കുന്നമംഗലത്തും, എസ് സുരേഷ് കോവളത്തും സ്ഥാനാർത്ഥികളാകുമെന്നും റിപ്പോർട്ടുണ്ട്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ബേപ്പൂരിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബി ജെ പി സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരിക്കും എന്ന ഒരു സൂചനയുണ്ട്. മുൻ ഡി ജി പിമാരായ ഡോക്ടർ ജേക്കബ് തോമസ്, അതുപോലെ ടി പി സെൻകുമാർ മത്സരിക്കും എന്ന് ഉറപ്പില്ല. അദ്ദേഹം വ്യക്തമായി തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ ചില, അദ്ദേഹം ഇപ്പോൾ അധികം അങ്ങനെ സോഷ്യൽ മീഡിയയിലും പൊതുരംഗത്തുമൊന്നും വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ സിനിമ സീരിയൽ നടന്മാരായ കൃഷ്ണകുമാർ, അതുപോലെ വിവേക് ഗോപൻ എന്നിവരൊക്കെ സ്ഥാനാർത്ഥികളാകും എന്ന സൂചനയുണ്ട്. അതുപോലെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകാനുള്ള സൂചനയുണ്ട്. അൽഫോൺസ് കണ്ണന്താനം മത്സരരംഗത്ത് ഇറങ്ങും എന്ന സൂചനയുണ്ട്. അപ്പോൾ ഒരു വളരെ ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ഈ 140 മണ്ഡലങ്ങളിലും ബി ജെ പി ഇക്കുറി രംഗത്തിറക്കുക ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ കണ്ണും കൂട്ടി ജയിക്കാം എന്നുള്ള ധാരണ വേറെ ആർക്കും വേണ്ട. തീർച്ചയായും വളരെ ശക്തമായ പ്രകടനം ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വവും അതുപോലെ കേന്ദ്ര നേതൃത്വവും നേതാക്കളും ഒക്കെ തന്നെയുള്ളത്. തീർച്ചയായും അതുതന്നെയായിരിക്കും സംഭവിക്കുക. വളരെ ശക്തമായൊരു മുന്നേറ്റം ഇക്കുറി, കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത്. അന്നും ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു, അതായത് ഒരു പ്രതിപക്ഷമായി, യഥാർത്ഥ പ്രതിപക്ഷമായി ബി ജെ പി ഉയർന്നു വരും. ഇപ്പോൾ യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി വരും. ഇപ്പോൾ എൽ ഡി എഫ് ഭരണ തുടർച്ച പറയുന്നുണ്ട്, യു ഡി എഫിൻ്റെ കാര്യം എന്താണ് എന്നറിയില്ല. എന്തൊക്കെയായാലും ശരി, ബി ജെ പി ശക്തമായൊരു പ്രതിപക്ഷമായി, ഈ രണ്ട് മുന്നണികളിൽ ഏത് വന്നാലും ശക്തമായൊരു പ്രതിപക്ഷമായി പ്രതിപക്ഷ നിരയിൽ ബി ജെ പിയുടെ എം എൽ എമാർ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബി ജെ പി ഇപ്പോൾ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ്
പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾ, അതുപോലെയുള്ള പ്രാദേശിക മേഖലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. തീർച്ചയായും പ്രതീക്ഷയോട് കൂടി തന്നെ ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇക്കുറി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.